നിവിൻ പോളി വന്നിട്ടുണ്ട്, പിന്നെ ജയസൂര്യ ബാറിൽ വന്നിട്ടില്ല, അങ്ങനെ കുറെ ഫിലിം സ്റ്റാർസ് വന്നിട്ടുണ്ട്. നമ്മളെ ഒരു പെൺകുട്ടി അത് ബാറിൽ നിൽക്കുന്നു, ആ മദ്യം സെർവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഒരു എതിർപ്പ് കാണും. അതിനു മുന്നേ തന്നെ ഇവർ ഈ പറയണവര് ഒരു ബാറിൽ പോകുമ്പോൾ അവർക്ക് പെൺകുട്ടീനെ കാണണം അല്ലേ? അതെ, ഇവർ എൻ്റെ വീട്ടിൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അതായത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന അവർക്ക് താല്പര്യമില്ലായിരുന്നു, എല്ലാവരും വിചാരം കിച്ചൺ ആണ് എന്നാ. അപ്പോൾ ഞാൻ അമ്മച്ചിയാണെങ്കിലും പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും പറയും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണമെങ്കിൽ അവൾക്ക് അവളുടെ അടുത്ത് റെന്റ് എടുത്ത് തരാൻ പറ, ഞാനിവിടെ നല്ല പാചകം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ പറയാം അങ്ങനെയല്ല, അതിനകത്ത് മൊത്തത്തിൽ നാല് ഇതുണ്ട്, മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ്, ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്, സർവീസ്, കിച്ചൺ. ഞാൻ അതിനകത്ത് കിച്ചൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ ഫ്രണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഫ്രണ്ട് ഓഫീസിൽ എന്ന് പറയുമ്പോൾ മറ്റേ സാരിയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു, അതാണ് എന്തോ വലിയ സംഭവം എന്നാണ് നാട്ടിൽ നമ്മളുടെ വിചാരം അങ്ങനെ. അപ്പോൾ അമ്മച്ചി അങ്ങനെ തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ വീഡിയോസ് വൈറലായി തുടങ്ങി. പക്ഷെ അതിന് മുന്നേ പറഞ്ഞു ഞാൻ സർവീസിലാണ്, ഞാൻ ബാറിലാണ് എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് ഓക്കെയാണ്, പക്ഷെ അവർക്ക് പുറത്ത് പറയാനൊരു മടിയാണ്, കാരണം നമ്മളുടെ അവിടെ ആരും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാം, എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കേരളം എന്നല്ല, മെയിനായിട്ട് ഇത് വൈറലാകുമ്പോൾ ആദ്യം കാണുന്നത് നമ്മളെ നാട്ടിലുള്ള ആരെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് 10 പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ വൈറലായ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അടിയിട്ട് വേള ഒച്ചപ്പാട് ഫ്ലേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള സംസാരം പെരുമാറ്റം എന്നൊക്കെ പറയുന്നത്, ഒരു പക്ഷേ ഇപ്പോൾ ശില്പ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന സിസ്റ്റം, അത് ഒരു പക്ഷെ പുറത്തോട്ട് പോകുമ്പോൾ മദ്യം അവർ എന്തിനും ഉപയോഗിക്കുന്നത് അനുസരിച്ചിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ അത് പെരുമാറുമ്പോൾ സംസാരിക്കുന്നു, പക്ഷെ മറ്റുള്ളവർ അതിനു വേണ്ടിയിട്ടല്ലല്ലോ. അത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂര് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലേട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷെ അവരാരും ബാർ കൗണ്ടറിലുള്ള ആരുടെ അടുത്തും വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിംഗിളായിട്ടുള്ള വേറെ ഗസ്റ്റ് വന്നിട്ടുണ്ടാകും, സിംഗിളായിട്ട് ഒരു പെണ്ണ് വന്നിട്ടുണ്ടാകും, ചിലപ്പോൾ രണ്ട് പയ്യന്മാർ വന്നിട്ടുണ്ടാകും, അതിനകത്ത് ആ പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ഫ്ലേട്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബാർ കൗണ്ടറിൽ നിൽക്കുന്ന എന്നൊന്ന് നോക്കാൻ സമയം ഉണ്ടാവുന്നില്ല. അവര് ഫ്രീ ഡ്രിങ്ക്സ് അവർക്ക് ലേഡീസിന് വാങ്ങിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അവര് അവരുടെ സന്തോഷത്തോടെ പോകുന്നു. നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോ നടക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ അവര് ഇങ്ങനെ ഒരു ഇത് ചിന്തിക്കണത്. എന്തേലും ആ ഒരു സുരക്ഷാ പ്രശ്നങ്ങളില്ല. ഇപ്പൊ ഇന്റർവ്യൂ കാണുന്ന ഒത്തിരി പെൺകുട്ടികൾക്ക് ഇപ്പോ ഈ ഒരു താല്പര്യം വന്നു കാണും, ഇതൊന്ന് പഠിച്ചാൽ കൊള്ളാം എന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ അപ്പോഴും ആദ്യം വിചാരിക്കുന്ന കാര്യം മറ്റൊരു സംസ്ഥാനത്ത് ലാംഗ്വേജ് ഇഷ്യൂള്ള സ്ഥലത്ത്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഓടിയെത്താം എന്ന് പറയുന്ന പോലെ, പക്ഷെ ഇപ്പോൾ പറയുന്നത് വെച്ച് നോക്കിയിട്ട് വലിയ ഇഷ്യൂസ് ഇല്ല അല്ലേ, വളരെ സേഫ് ആണ് കേരളത്തിൽ. എനിക്കറിയാം വയ്യേ ബാക്കിയുള്ള ചെറിയ ചെറിയ ബാറൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ എന്തായാലും ഇപ്പൊ ഒരു ബാർ ടെൻഡിങ് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെറിയൊരു ബാറില്ല, കാരണം അവിടെ അങ്ങനെ ഒരു ഇതല്ല. ഈവൻ അവിടെ ഫാമിലിയോടെയൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാലും അറിയാം എങ്ങനെ ബിഹേവ് ചെയ്യണം. ഞാൻ ഓബൈതാമരെ നിന്നിരുന്നപ്പോഴൊക്കെ വന്നിരുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളി വന്നിട്ടുണ്ട്, പിന്നെ ജയസൂര്യ ബാറിൽ വന്നിട്ടില്ല, അങ്ങനെ കുറെ ഫിലിം സ്റ്റാർസ് വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല പേരൊന്നും. അങ്ങനെ ശില്പയുടെ ഇരിപ്പും സംസാരവും ഭാവവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ജോലിയുമായി ഒരു ബന്ധമില്ലാത്ത എന്തോ എന്തോ ആൾക്കാർ എന്തോ എന്നെ കുറിച്ച് പറയുന്നു, എന്തോ വീഡിയോ വൈറലാവുന്നു, എനിക്കെന്തോ പ്രത്യേകിച്ച് ചെയ്യാം. ശില്പ ഇരിക്കണം, നമ്മൾ വീഡിയോ അടിയിൽ പ്ലേ ചെയ്യുമ്പോഴും മനസ്സിലാവുള്ളൂ ആ വീഡിയോ നിൽക്കുന്ന ആളാണ് നമ്മുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. മറ്റേ ഇപ്പം ഇത് ഒരു ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ഒരു ചോദ്യം കേട്ടിട്ടുള്ള ശില്പ കേട്ടിട്ടുള്ള ചോദ്യം ഇതായിരിക്കും, ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിൽ ഒഴിപ്പിസ്റ്റ്. അത് ലാസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായത്, എന്തോ 30 മില്യൺ വ്യൂസ് ആയത്. അത് വന്നിട്ട് ഈ ഞങ്ങളൊരു ഒരു മിക്സോളജിസ്റ്റിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല, എൻ്റെ കൂട്ടുകാരന് സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പോൾ അവനായിട്ടൊരു പാർട്ടി നടത്തി. അപ്പോൾ അവൻ പറഞ്ഞ് അവൻ്റെ റൂമിലോട്ട് വരാൻ പറഞ്ഞ് നമ്മളെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവനും
ബാർട്ടൻഡർ ആണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ അടുത്ത് കുറച്ച് സിറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയത്. ഞാൻ ഇതെല്ലാം കഷ്ടത്തൊക്കെ വെച്ച് വണ്ടിയിൽ ടൂ വീലറിൻ്റെ ബാക്കിലൊക്കെ കയറി പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഇത് ഇങ്ങനെ ആപ്പിളും കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഇട്ട് അതാണ് വന്നിട്ട് 1.7 million ലൈക്ക് അടിച്ചതും. അത് കുറച്ച് ആ ഓൾമങ്കിൻ്റെ വീഡിയോ അതിനകത്ത് വന്നിട്ട് അത് അതിനകത്ത് എന്തോ ഒരു കമൻറ്റ് ഭയങ്കരമായിട്ട് ഇതായിട്ട് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിങ്ങനെ പോയെന്നാ പറയുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ അമ്മയുടെ ഗ്രൂപ്പിലോ അച്ഛൻ്റെ ഗ്രൂപ്പിലൊക്കെ ഏതൊക്കെയോ ഗ്രൂപ്പിൽ വന്ന്. അപ്പോഴാണ് ഇങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വന്നിട്ട് ഷെയർ ചെയ്ത് അത് തന്നെ എനിക്ക് വേറെ ട്രോള് വന്നത് എനിക്ക് ഷെയർ ചെയ്ത്. അപ്പോഴാണ് ഞാൻ എന്തൊരു പ്രൊഫഷണൽ ഡ്രീം എന്താ ഞാൻ പറഞ്ഞില്ലേ, ഈ ബക്കാളിയുടെ കോമ്പറ്റീഷന് പോകണം. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ നല്ല പ്രാക്ടീസ് ഉണ്ട്, എനിക്കിപ്പോൾ അത്രയും പ്രാക്ടീസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഈ പ്രാക്ടീസിലോട്ട് വന്നിട്ട് ഇത് ചെയ്യണം. അപ്പോൾ ജോർജിയയിൽ ഒരാളുണ്ട് അലക്സാണ്ടർ ഷിഫ്റ്റ്നർ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരനാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗോഡ് ഫാദർ. ഈ അയാൾ ഏത് ചാമ്പ്യൻഷിപ്പിന് പോലും അയാൾ അവിടെ നിന്ന് കപ്പടിച്ചിട്ടേ പോകത്തുള്ളൂ, അതുപോലത്തെ ഫ്ലെയറിങ് അയാൾ. അപ്പോൾ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അവർ അപ്പൊ അയാൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ വിചാരിച്ചു റിപ്ലൈ കിട്ടത്തില്ല എന്ന് പറഞ്ഞ്, ഇതുവരെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആകുമ്പോ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അതെ, അയാളാണ് പുള്ളിക്കാരനാണ് മറ്റേ അംബാനിയുടെ വെഡിങ്ങിന് 3 ദിവസം വന്ന് ചെയ്തത്. അപ്പോൾ ഒരു ബാർട്ടൻഡറിനെ, ഒരു ഫ്ലെയർ ബാർട്ടൻഡറിനെ വിളിക്കണമെങ്കിൽ അയാൾ അവിടെ നിന്ന് വിളിച്ചിവിടെ വരുത്തണമെങ്കിൽ, റിഹാനയുടെയൊക്കെ പെർഫോമൻസിൻ്റെ ആ ഡേയും ഇയാളാണ് അവിടെ ഇത് ചെയ്തത്. അംബാനിയുടെ വെഡിങ്ങിൻ്റെ ഈ വർക്ക് ചെയ്തതിന് ശേഷം പുള്ളിക്ക് ഇപ്പം ഫുള്ള് വർക്കാണ്. പുള്ളി ഓരോ സ്ഥലത്തോട്ട് ഇപ്പം ട്രാവൽ ചെയ്യും. 3 വർഷത്തിന് ശേഷം ഒരു ഇന്റർനാഷണൽ ബാർട്ടൻഡർ ആവാനുള്ള ഒരു ഭാഗ്യം, അതിനുശേഷം നമുക്ക് ഇവിടെ വിളിച്ചൊരു ഇന്റർവ്യൂവും വിളിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.